ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ? ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ക്വാളിറ്റി കിട്ടുമോ? അല്ലെങ്കിൽ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറിൽ മിക്സ് ചെയ്യാത്ര ക്വാളിറ്റി ഉണ്ടാകുമോ? ഇതൊക്കെയാണ് സ്ഥിരം ചോദ്യം, ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ, യാ, ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റും. ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണലി ക്വാളിറ്റി എത്താൻ പറ്റും. സ്പീക്കറിൽ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും ക്വാളിറ്റി തന്നെ ഹെഡ്ഫോൺസിലും മിക്സ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ ഓഡിയോ പ്രൊഡക്ഷൻ മിക്സിങ് പരിപാടികളൊക്കെ തുടങ്ങി ഓൾമോസ്റ്റ് 6 വർഷത്തോളം ഹെഡ്ഫോൺസ് മാത്രമേ യൂസ് ചെയ്ത്. ഓക്കെ, സോ പ്രൊഡ്യൂസ് ചെയ്യാനും മിക്സ് ചെയ്യാനും എല്ലാത്തിനും ഹെഡ്ഫോൺസാണ് യൂസ് ചെയ്ത്. സോ പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 5-6 മാസമായിട്ടാണ് എനിക്ക് ഒരു സീരിയസ് ആയിട്ടൊരു സ്റ്റുഡിയോ മോണിറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങി അത് യൂസ് ചെയ്യാൻ തുടങ്ങി ഈ വർക്കുകൾക്ക് വേണ്ടിയിട്ട്. സോ അപ്പോൾ ഞാൻ ഹെഡ്ഫോൺസ് മാത്രമേ യൂസ് ചെയ്തിട്ട് എന്തിനാണ് സ്റ്റുഡിയോ മോണിറ്റർ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്തിട്ട് ശരിയാ വാങ്ങിയിട്ടാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് 3 കാരണമാണ് ഞാൻ മോണിറ്റർ വാങ്ങാൻ കാരണം. ഒന്നാമത്തെ കാരണം, ഓണസ്റ്റ് ആയിട്ട് പറയട്ടെ, ഒന്നാമത്തെ കാരണം ഞാൻ വിചാരിച്ച് മോണിറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ, ഐ മീൻ സ്പീക്കർ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മിക്സ് കുറച്ചും കൂടി അടിപൊളിയാകും. അപ്പം അടിപൊളിയല്ല എന്നല്ല, കുറച്ചും കൂടി അടിപൊളിയാകും, കുറച്ചും കൂടി ഈസി ആകും എന്ന് വിചാരിച്ച്. കാരണം ഞാൻ ചുറ്റുന്നും കേൾക്കണമൊക്കെ സ്പീക്കറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത് ഇത് ചേന ചേമ്പ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛണ്ട്, ഞാൻ ഈ ഹെഡ്ഫോണിലാണ് മിക്സ് ചെയ്യണത് എന്നുള്ളൊരു ആ ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളും കുറച്ച് നല്ല സീരിയസ് മോണിറ്റേഴ്സൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഓക്കെ വത്തി അത്യാവശ്യമുണ്ട്, ഒരു സീരിയസ് ആണെന്നുള്ളൊരു ആ സാധനമുണ്ട്. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം കുറച്ചും കൂടി ഈ സെക്കൻഡ് കാരണം തന്നെ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഒരു ഇത് എന്ന് വെച്ചാൽ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഞാൻ തന്നെ വിചാരിച്ചു ഓക്കെ എനിക്കൊരു സ്റ്റുഡിയോ മോണിറ്ററും ഒരു സ്പീക്കറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഒരു സീരിയസ് ആണെന്നുള്ള എൻ്റെ ഇമേജ് സെൽഫ് ഇമേജിൻ്റെ കാര്യം. അതാണ് മൂന്ന് കാരണം ഞാൻ സ്പീക്കർ വാങ്ങാനുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള കാരണം. വേറെയുള്ളവരൊക്കെ വേറെ ചിലതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കും കാരണം. ഓക്കെ, അപ്പോൾ വാങ്ങിയപ്പോൾ ഒന്നാമത്തെ കാരണം എൻ്റെ മിക്സ് നന്നാവുക എന്നുള്ളത്. മിക്സ് നന്നായോ എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നും ഉണ്ടായില്ല, ഒരു ഇച്ചിരി പെർസ്പെക്റ്റീവ് മാറ്റി കിട്ടി. ഇപ്പോൾ മറ്റേ എനിക്ക് കംപ്ലീറ്റ് സ്പീക്കേഴ്സിൽ അല്ലെങ്കിൽ വേറെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്പീക്കേഴ്സ് അങ്ങനെ എന്തായിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് സ്പീക്കേഴ്സിൽ മിക്സ് ചെയ്യാം, ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് സ്പീക്കറിൽ ഹെഡ്ഫോൺസിലും മോണിറ്റർ ചെയ്യുന്നതിനെക്കാട്ടും ചില കാര്യങ്ങൾ സിമ്പിളായിട്ട് കുറച്ചും കൂടി ഒബ്വിയസ് ആയിട്ട് സ്പീക്കേഴ്സിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ സ്പീക്കറിലേക്ക് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി ഞാൻ. അപ്പോൾ മിക്സ് നന്നായോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മിക്സ് നന്നായൊന്നുമില്ല, ചില കാര്യങ്ങളിൽ എളുപ്പമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഞാൻ സ്പീക്കർ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം, രണ്ടാമത്തെ ആൾക്കാർക്ക് എന്നോട് വില വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് ഞാൻ സ്പീക്കർ കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ യാ എനിക്ക് തോന്നുന്നു യാ ഉണ്ടാവും, ആൾക്കാർക്ക് സാധനം കണ്ടാൽ മതിയല്ലോ. യാ പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്ക് തന്നെ എന്നോട് റെസ്പെക്റ്റ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാ വന്നിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഞാൻ അത്യാവശ്യം സീരിയസ് ആയിട്ട് സ്പീക്കറൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, ഹെഡ്ഫോൺസൊക്കെ ഉണ്ട്, അത്യാവശ്യം സീരിയസ് ആണ് ഞാൻ. ഓക്കെ, ഇനി സംഭവം സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹെഡ്ഫോൺസും സ്പീക്കറുമായിട്ടുള്ള ഈ ഡിബേറ്റല്ലേ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷന് കാരണം മെയിനായിട്ട് ഈ ചില കൊമ്പത്തുള്ള മിക്സ് എൻജിനീയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടോപ്പ് വേൾഡ് റിനോൺ കുറേ ആൾക്കാർ ഈ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ സി എൽ എ ഒക്കെ പോലത്തെ ആൾക്കാർ, സി എൽ എനെ എനിക്കറിയില്ല, ആ അയാൾ തന്നെ തോന്നുന്നു, ഇങ്ങനത്തെ ഒരുപാട് അയാൾ മാത്രമെന്നായിരിക്കില്ല, ഒരുപാട് ആൾക്കാർക്ക് ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യണവരോട് ഒരു ചെറിയ കുരുണ്ട്, ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്താലും ശരിയാവില്ല അല്ലെങ്കിൽ അതിൽ സ്പീക്കറിൽ മിക്സ് ചെയ്യുന്ന പോലെ ഹെഡ്ഫോൺസിൽ അതാക്കില്ല അതാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ എക്സാക്ട്ലി ഇത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല.
പക്ഷേ അയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഈ ലാപ്ടോപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണവരെയും മിക്സ് ചെയ്യണവരെയൊക്കെ പുച്ഛാണ്. അയാൾക്ക് ഒരു വയസ്സായ ഒരാളെ അയാൾ ചെയ്യണ മാത്രം ശരി എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ അയാൾ മാത്രമൊന്നും അല്ല കേട്ടോ, അയാൾ മാത്രം പറയണില്ല, ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിലെ ഈ പ്രൊഫഷണൽസ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയലുണ്ട് ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ അത് പറഞ്ഞ് അത് അങ്ങനെ അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് അതും താങ്ങി പിടിച്ച് നടക്കുന്ന വേറെ കുറേ പൊട്ടന്മാരുണ്ട്. ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല, ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയോ അങ്ങനെയോ. പിന്നെ എല്ലാവരും ഞാൻ പറയണില്ല, പക്ഷേ കുറേ ആൾക്കാർ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അവർക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടിയില്ല. അവർക്ക് സ്പീക്കറാണ് ബെറ്ററായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. അല്ലാണ്ട് മറ്റേ കൂമ്മമാരേരി ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ഇങ്ങനെ നടക്കണില്ലല്ലോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യുമ്പോൾ സ്പീക്കറിൽ മിക്സ് ചെയ്യുന്നതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഒന്ന്. പക്ഷേ ഏതെങ്കിലും ഒന്നാണ് നല്ലതെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം രണ്ടും മോണിറ്ററിന് വേണ്ടി മോണിറ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്, രണ്ടൊന്നും സൗണ്ടാണ് വരുന്നത്. പക്ഷേ രണ്ടും രണ്ട് തരത്തിലാണ് വരുന്നതെന്ന് മാത്രം. ഇപ്പോൾ സ്പീക്കറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു ഒരു സ്റ്റീരിയോ ആയിട്ടാണ് കേൾക്കുക. ഹെഡ്ഫോൺസിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൈനോറലായിട്ടാണ് കേൾക്കുക, റൈറ്റ് റൈറ്റിലും ലെഫ്റ്റ് ലെഫ്റ്റിലും മാത്രം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ ഹെഡ്ഫോൺസിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ട്. അതേപോലെ സ്പീക്കേഴ്സ് യൂസ് ചെയ്യണതിലും ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. അത് ഒരു ഭാഗം മാത്രം ശരിയാണെന്ന് പറയണതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ ഹെഡ്ഫോൺസിൽ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്ന് ഞാൻ ആദ്യം പറയാം. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീക്കേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. ഒന്ന്, ഡെപ്ത് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഹെഡ്ഫോൺസിൽ ഇച്ചിരി പാടാവാൻ ചാൻസ് ഉണ്ട് ചില ആൾക്കാർക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ഫോൺസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലാണ്, എല്ലാ പണ്ടാരും കേൾക്കാൻ പറ്റും ഇതിനകത്ത്. ആ ഒരു കുഴപ്പം കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ മിക്സിനകത്ത് കുറച്ച് ബാക്കോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ഫോൺസിൽ ബാക്ക് എന്ന് തന്നെ കൺസെപ്റ്റ് ഇല്ല, ഇങ്ങനെയാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ആ സാധനം കേൾക്കാൻ പറ്റും. ഇപ്പോൾ വോക്കൽ എക്സാമ്പിൾ, ഒരുപാട് റിവേർബ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആൾക്കാർ സ്ഥിരം ചെയ്യണം, ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വോക്കലൊക്കെ മിക്സ് ചെയ്യാൻ, ഞാൻ ആദ്യം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് വോക്കലുകളൊക്കെ മിക്സ് ചെയ്യാൻ കിട്ടിയ സമയത്ത് ഞാൻ അത് ഇങ്ങനെ സാധാരണ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യം അങ്ങോട്ട് പുഷ് ചെയ്ത് ബാക്കോട്ടാക്കും. അപ്പോൾ അത് വേറെ സ്പീക്കേഴ്സിലോ അല്ലെങ്കിൽ കാറിലൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റൻസ് നിന്ന് പ്ലേ ചെയ്യുന്നതായി തോന്നും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വോക്കൽ എത്ര ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ഫോൺസിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. കാരണം അതതിൻ്റെ ഗുണമാണ് ദോഷമാണ്. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽഡായിട്ട് കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ കുറഞ്ഞാലും കൂടിയാലും അറിയില്ല, നമ്മൾ കോൺഷ്യസ്ലി ആലോചിച്ച് ഡിസൈഡ് ചെയ്യണം എവിടെയാണ് ഇത് നിൽക്കേണ്ടതെന്നുള്ളത്. അത് ചിലപ്പോൾ ബിഗിനേഴ്സിനും അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് ശീലമില്ലാത്തവർക്കോ അത് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം പാനിങ്. ഇത് സ്ഥിരങ്ങൾ കേൾക്കണതാണ് ഹെഡ്ഫോൺസിൽ പാനിങ്ങിനും അത് ഇത് എന്നിട്ട്. ഹെഡ്ഫോൺസിലും സ്പീക്കേഴ്സിലും പാൻ ചെയ്യണ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീക്കേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്, ഈ റൈറ്റിൽ നിന്ന് വരുന്ന സാധനം നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും കേൾക്കും. അപ്പോൾ ഒരു തരം സ്റ്റീരിയോ ആയിട്ട് നമ്മൾ കേൾക്കണം, മറ്റേതിൽ ബൈനോറലാണ്. അപ്പോൾ റൈറ്റിലേക്ക് എന്തെങ്കിലും ഫുൾ പാൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റൈറ്റിൽ മാത്രമേ കേൾക്കുള്ളൂ, ലെഫ്റ്റിലേക്ക് പാൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു എക്സ്ട്രീം എന്താ പറയുക സ്റ്റീരിയോ ഇമേജ് ആയിട്ട് നമ്മൾ കേൾക്കും. അപ്പോൾ ഇതും ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് ശീലമില്ലാത്തവർക്കും അല്ലെങ്കിൽ സ്ഥിരം സ്പീക്കറിൽ പാട്ട് കേട്ട് ശീലമുള്ള ഒരുത്തൻ പെട്ടെന്ന് ഒരു ദിവസം ഹെഡ്ഫോൺസ് എടുത്ത് മിക്സ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോൾ പാൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പാൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വിഡ്ത്തായിട്ട് തോന്നും. അപ്പോൾ വേറുള്ള അടുത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നാരോ ആയിട്ട് തോന്നും. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. പക്ഷേ എനിക്കിതുവരെ പാനിങ്ങിന് ഇതൊരു ഇഷ്യൂ വന്നിട്ടില്ല ഹെഡ്ഫോൺസിൽ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് കേട്ടിട്ടുള്ളതും കേൾക്കുന്നതും ഹെഡ്ഫോൺസിലാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെ പാനിങ് വേണ്ടതെന്നുള്ളത് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാം. ഇപ്പോൾ എന്നല്ല, അന്നും എനിക്കറിയായിരുന്നു, എനിക്കിതുവരെ പാനിങ്ങിന് ഇഷ്യൂ വന്നിട്ടില്ല. പിന്നെ ഈ ഡെപ്തിൻ്റെ സീനുകൾ ആ ഒരു രണ്ട് മൂന്ന് സമയത്ത് എനിക്ക് സ്റ്റാർട്ടിങ്ങിന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എത്ര ഡെപ്ത് മനസ്സിലാക്കാനുള്ള. ഇപ്പോൾ സ്പീക്കറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ വോക്കൽസ് ഫ്രണ്ടിൽ വന്ന് നിൽക്കും, നമ്മൾ റിവേർബും ലെവലൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ബാക്കോട്ട് പോകണ കുറച്ചും കൂടി ഒരു വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഹെഡ്ഫോൺസിൽ നമ്മളെ തലേൻ്റെ ഉള്ളിലായതുകൊണ്ട് ആ ഒരു വ്യത്യാസം, ലെവലിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസം മോണിറ്റർ ചെയ്യാൻ കുറച്ച്
കോൺഷ്യസായിട്ട് ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ ശീലം വേണം, ശീലമായി കഴിഞ്ഞാൽ സെറ്റാകും. ഇപ്പം എനിക്ക് ഇപ്പോൾ ഞാൻ അങ്ങനെ വോക്കലിന് ഇങ്ങനെ ഓ ഞാൻ എത്ര ഡെത്ത് വേണം എന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പം എനിക്ക് അത് അറിയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യും, എനിക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും എവിടെയാണ് വോക്കൽ ഏത് ഭാഗത്ത് നിൽക്കണം, എത്ര ലെവൽ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സാധനത്തിനോട് യൂസ്ഡ് ആവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ സ്പീക്കറാണെന്നുണ്ടെങ്കിലും ഹെഡ്ഫോൺസ് ആണെന്നുണ്ടെങ്കിലും സ്പീക്കറിൻ്റെ ഹെഡ്ഫോൺസിൻ്റെയും നെഗറ്റീവ്സും പോസിറ്റീവ്സും നമുക്ക് വേറൊരു ദിവസം പറയാം. എനിക്ക് ചൂടെടുക്കണം. ഹൂ, ഫാൻ ഇടട്ടെ, ഞാൻ ഇതിനകത്ത് നോയ്സ് തരാണ്ടിരിക്കാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഹെഡ്ഫോൺസിൻ്റെ. അപ്പോൾ മെയിനായിട്ട് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റും, നല്ല സുഖമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും, എല്ലാ സാധനവും മിക്സ് ചെയ്യാൻ പറ്റും. അതിനകത്ത് യാതൊരു ക്വാളിറ്റിയിലും ഡിഫറൻസും വരില്ല. മോണിറ്റർ ചെയ്യാൻ ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് ശീലമാവണം. വെറുതെ ഒരു ദിവസം സ്പീക്കറിൽ മിക്സ് ചെയ്തോ, പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. കാരണം ഇതേപോലത്തെ ചില കാര്യങ്ങളിൽ ഡിഫറൻസ് വരും. സ്പീക്കറിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അത് ഞാൻ പിന്നൊരു ദിവസം പറഞ്ഞുതരാം. അല്ല, ഒരു ഭാഗത്തിൻ്റെ മാത്രം നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇത് നമ്മൾ ഹെഡ്ഫോൺസിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നല്ല നോക്കി, ബാക്കി പിന്നെ പറഞ്ഞുതരാം. ഊഫ്, ഭയങ്കര ചൂട്. ഓക്കെ, താങ്ക്സ്.